എന്താണ് ആ വിളിച്ചു കൂന്ന്? അല്ല, ഞാൻ പറയുന്നത് ഈ പണ്ഡിറിന്റെ പേര് മാറ്റി പണ്ഡിതൻ എന്നാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ തന്തയ്ക്ക് വിളിച്ചോളൂ, തള്ളക്ക് വിളിച്ചോളൂ, അല്ലെ വിളിക്കണവരെ പ്രോത്സാഹിപ്പിക്കുക. അതിനെ സിനിമ എന്നല്ല പറയുന്നത്. നമുക്കൊരു ഷക്കീല തരംഗം ഉണ്ടായില്ലേ, അതിന്റെ പുറകെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ, പക്ഷെ അത് നിലനിന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൊച്ചനിയന്മാരോട് പറയുന്നത്, കാരണം ഇവരാണത് പ്രോത്സാഹിപ്പിക്കുന്നത്. അവനെ തെറി പറയാൻ വേണ്ടിയാ കയറുന്നത് തിയേറ്ററിൽ, അല്ലാണ്ട് അതിനകത്ത് കലാമൂല്യം കൊണ്ടോ മറ്റൊന്നും കൊണ്ടോ അല്ല. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങളുടെ പോക്ക്. ഇയാളെ ചീത്ത പറയാ, ഇയാൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് അപ്പനാണോ പറയുന്നത് അതോ അമ്മയ്ക്കാണോ പറയുന്നത്, ആ പറഞ്ഞോളൂ എന്ന് പറയുന്നത്. പുതുമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ് എന്റെ സിനിമ കാണുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അവിടെ ഇരിക്കുന്ന ബുദ്ധിജീവികൾ എന്ന് സ്വയം പറയുന്ന ആളുകൾ. ഒരാൾ പോലും എന്റെ സിനിമ കണ്ടിട്ടില്ല. സിനിമ കണ്ട ഒരാൾക്കൊരു വിമർശനം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഞാനെന്താ ആരെയും കൊന്നിട്ടുണ്ടോ ഏട്ടാ? അല്ല, ഞാനെന്താ അവിടെ പിടിച്ചു വരയ്ക്ക് വല്ലതും പോയിട്ടുണ്ടോ? ഞാൻ അന്തസ്സായിട്ടൊരു സിനിമ ചെയ്തു, 3 മണിക്കൂറിന്റെ ലെങ്തി ഫിലിം. ഉത്തരം മുട്ടിച്ചുള്ളോ? ഇവരെന്ത് ഹിറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്? വെറും 5 ലക്ഷം രൂപ ചെലവാക്കിയ സിനിമ ഇവിടെ കോടികൾ കൊയ്യുന്നു. ഞാൻ അതിന് സെക്സ് സിനിമയാണോ ഞാൻ എടുത്ത്? ഇനി സെക്സ് സിനിമ എടുക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു സെക്സ് സിനിമ അല്ല, സിനിമ കണ്ടവനോട് ചോദിക്കും. നിങ്ങൾ വളരെ പുതുമയുള്ള ഒരു പ്രമേയം. ഇവർ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുക എന്നുള്ള ഒറ്റ സിദ്ധാന്തമാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. പുതിയ ആളുകളുടെ സിനിമ ജനങ്ങൾ അംഗീകരിക്കുന്നു, പുതിയ ആളുകളുടെ സിനിമ അംഗീകരിക്കുന്നു. ഇത് കാണുമ്പോൾ ഇവർക്ക് പേടിയാണ്, ഇവർക്കൊക്കെ ചാൻസ് നഷ്ടപ്പെടുമെന്ന്. എനിക്ക് ഇവരോടൊന്നേ പറയുള്ളൂ, കുറെ 100 പുതിയ ആളുകൾ വന്നിട്ട് ഇവരുടെ ചാൻസ് പോകുന്നില്ല. ഇവർക്ക് കിട്ടേണ്ടത് ഇവർക്ക് തന്നെ കിട്ടിയിരിക്കും എന്ന് വെച്ച് ഇങ്ങനെ പേടിച്ചു വരച്ച് എന്നെ ശത്രുവായി കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കാലത്ത് നല്ലത് കാണാൻ ആളുകൾക്ക് കണ്ണില്ല. ഇതുപോലുള്ള പുതിയ ചുരുങ്ങിയ ലോ ബജറ്റിൽ ഇവരൊക്കെ 100 ജന്മം ജനിച്ച ഇവർക്ക് 5 ലക്ഷത്തിലൊരു സിനിമ ചെയ്യാൻ പറ്റുമോ? എങ്കിൽ കാണിച്ച് ജനങ്ങൾ കാണട്ടെ. ഞാനത് ചോദിക്കരുതായിരുന്നു. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.